സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ രാത്രി അടച്ചിട്ട് ഉടമകൾ സമരത്തിനൊരുങ്ങുന്നു. പമ്പുകളിൽ മോഷണവും ജീവനക്കാർക്കെതിരെ ആക്രമണവും പതിവായ സാഹചര്യത്തിലാണ് തീരുമാനം. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രം പമ്പുകൾ തുറന്നാൽ മതിയെന്നാണ് ഭൂരിഭാഗം ഉടമകളുടെയും നിലപാട്. പെട്രോൾ പമ്പുകളിൽ വ്യാപകമായി മോഷണം നടക്കുകയും പമ്പ് തൊഴിലാളികളെ ആക്രമിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് സംസ്ഥാനത്തെ പമ്പുകൾ അടച്ചിട്ട് സമരത്തിനൊരുങ്ങുന്നത്. രാത്രികാലങ്ങളിൽ പമ്പുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നത് നേരിടാൻ രാവിലെ 6 മുതൽ രാത്രി 10 വരെ മാത്രം പമ്പുകൾ തുറക്കുന്നതിനോട് യോജിച്ച് ബഹുഭൂരിപക്ഷം പമ്പുടമകളും രംഗത്തെത്തിയിട്ടുണ്ട്. ബാക്കി സമയം അടച്ചിടണമെന്നാണ് പമ്പുടമകളിൽ പൊതുവെ ഉയർന്ന അഭിപ്രായം. സർക്കാർ കാര്യമായി ഇടപെട്ടില്ലെങ്കിൽ അടുത്ത മാസം 9 കോഴിക്കോട് ചേരുന്ന ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് യോഗത്തിൽ പമ്പുകൾ രാത്രികാലത്ത് അടച്ചിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പമ്പുകൾക്ക് നേരെ നടക്കുന്നത് വ്യാപകമായ ആക്രമണമാണ്. കുപ്പിയിൽ പെട്രോൾ ചോദിച്ചെത്തുന്നവർക്ക് നൽകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം പമ്പുടമകൾക്ക് നൽകിയിട്ടുണ്ട്. എലത്തൂർ, കളമശ്ശേരി സ്ഫോടനം എന്നീ സംഭവങ്ങളെ തുടർന്ന് കുപ്പിയിൽ പെട്രോൾ നൽകുന്നതിന് കർശനമായ വിലക്കുണ്ട്. ഇതേ ചൊല്ലിയാണ് വാക്കേറ്റവും അക്രമവും ഏറിയ കൂറും നടക്കുന്നതെന്ന് സംഘടനാ നേതാക്കൾ പറയുന്നു. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിന് മണാശ്ശേരിയിലെ പെട്രോൾ പമ്പിലും ആക്രമണം നടന്നിരുന്നു. കുപ്പിയുമായി വരുന്നവർക്ക് പെട്രോൾ നൽകാതെ വരുമ്പോൾ പിന്നീട് ഇവർ സംഘടിച്ചെത്തി ആക്രമണം നടത്തുകയും ചെയ്യുന്നുവെന്നും ഉടമകൾ പറയുന്നു. പമ്പുകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ തടയാൻ ആശുപത്രി സംരക്ഷണ നിയമത്തിന് സമാനമായ നിയമനിർമ്മാണം പമ്പുകൾക്കും സംസ്ഥാന സർക്കാർ നടപ്പാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്രോളിയം ഡീലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് രാത്രി കാലങ്ങളിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അരക്ഷിതാവസ്ഥയാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു കാശും ഉണ്ടാവില്ല. ഞങ്ങൾ ഡീലർ എന്ന രീതിയിൽ ഞങ്ങളെ ലിക്വിഡ് മണി ഏത് സമയം ഉണ്ടാകുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്ന രീതിയിൽ ഈ കൊള്ള അക്രമി സംഘവും ഞങ്ങളെ മാർക്ക് ചെയ്ത് കണ്ട് ഇപ്പോൾ നേരത്തെ തൃശ്ശൂരൊക്കെ ഉണ്ടായ കൊലപാതകമൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ നടന്നതാണ്. ഇനി ഇതെങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ സെൽഫ് സർവീസിലെയൊക്കെ കമ്പനികൾ മാറ്റിത്തരേണ്ട അവസ്ഥ അടിയന്തരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിനൊക്കെ ഉള്ള അതേപോലെയുള്ള ഒരു നിയമ സംവിധാനം പെട്രോളിയം മേഖലയിലും വേണം എന്നാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അപ്പോൾ ഇത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് പമ്പ് രാത്രി 10 മണിക്ക് ശേഷം എന്തായാലും തുറക്കാൻ പറ്റൂല എന്നുള്ള ഒരവസ്ഥ സംസ്ഥാനത്ത് സംജാതമായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ പമ്പ് അടച്ചിട്ട് ഒരു സമരത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന കമ്മിറ്റി 9 ഡിസംബർ 9 കോഴിക്കോട് വെച്ചിട്ടുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ചിട്ട് കേരളത്തിൽ അടുത്ത പെട്രോളിയം പമ്പുകൾ ഡീലർമാരുടെ പ്രശ്നം എങ്ങനെ എല്ലാം അധികാരികൾ മുന്നിലെത്തിക്കാം, ജനങ്ങളുടെ മുന്നിലെത്തിക്കാം എന്നതിനെ പറ്റിയുള്ള ചർച്ച ചെയ്തിട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുക്കം മാങ്ങാപ്പൊയിലിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരൻ്റെ കണ്ണിൽ മുളകുപൊടി വിതറി മുണ്ട് പറിച്ച് മുഖത്തിട്ട് മൂടി ആട് തോമസ് സ്റ്റൈലിൽ ആക്രമിച്ച് മോഷണം നടത്തിയത്. സംസ്ഥാനത്തെ മറ്റിടങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോഷണവും ആക്രമണവും രാത്രികാലങ്ങളിലാണ് കൂടുതലായി നടക്കുന്നത്. ഇതേ തുടർന്നാണ് രാത്രിയിൽ പമ്പുകൾ അടച്ചിടണമെന്ന് ആവശ്യം ശക്തമായിരിക്കുന്നത്. പമ്പുകൾക്ക് നിലവിൽ യാതൊരു സുരക്ഷയുമില്ലെന്നും പൊതുമേഖലയിലെ പമ്പുകൾ ആക്രമിച്ചാൽ പോലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തുന്നതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.